രണ്ട് ലോകമഹായുദ്ധങ്ങൾ ഉൾപ്പെടുന്ന 136 വർഷ കാലയളവിൽ നിത്യദിവ്യകാരുണ്യ ആരാധന രാപ്പകൽ മുടക്കം വരുത്താതെ തുടരുന്ന പാരീസിലെ മോണ്ടാമാൻഡ്രയിലെ തിരുഹൃദയ ബസിലിക്ക ശ്രദ്ധേയമാകുന്നു. യുദ്ധങ്ങളെയും പ്രതികൂലങ്ങളെയും ക്വാറന്റൈനുകളെയും തരണം ചെയ്ത് ഒരു നൂറ്റാണ്ടിലേറെയായി നിലകൊള്ളുന്ന ബസിലിക്ക ഫ്രഞ്ച് കത്തോലിക്കരുടെ അഭിമാനവും വിശ്വാസ പൈതൃകവും കൂടിയായാണ് കണക്കാക്കപ്പെടുന്നത്. നിത്യദിവ്യകാരുണ്യ ആരാധനയ്ക്ക് തടസ്സമായി കടന്നുവന്ന യുദ്ധത്തിന്റെ ഭീകര അന്തരീക്ഷങ്ങളിലും സ്ഫോടനങ്ങളിലും കോവിഡ് മൂലമുണ്ടായ ക്വാറന്റൈൻ നാളുകളിലും പ്രാർത്ഥനകളിൽ മുടക്കം വരുത്താതെ പാരീസിലെ മോണ്ട്മാർത്രയിലുള്ള തിരുഹൃദയ ബസിലിക്കയിൽ ദിവ്യകാരുണ്യ ആരാധന അവിരാമം നയിച്ചുകൊണ്ടിരിക്കുന്നത് ബെനഡിക്റ്റൈൻ സന്യാസിനിമാരുടെ നേതൃത്വത്തിലാണ്. 1885 ആരംഭിച്ച ബസിലിക്കയിലെ ദിവ്യകാരുണ്യ ആരാധന രണ്ട് ലോകമഹായുദ്ധങ്ങളുടെ നാളുകളിലും അഭംഗുരം തുടരാനായത് വലിയ ദൈവിക പ്രവൃത്തിയായിട്ടാണ് ബെനഡിക്റ്റൈൻ സന്യാസിനിമാർ അനുസ്മരിക്കുന്നത്. 1944 ബോംബ് സ്ഫോടനത്തിന്റെ സമയത്ത് ബസിലിക്കയ്ക്ക് സമീപത്ത് വരെ അതിന്റെ പ്രത്യാഘാതങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടായപ്പോഴും ദേവാലയത്തിലെ നിത്യാരാധനയിൽ പ്രാർത്ഥനാ നിരതരായിരുന്നവർ ദിവ്യകാരുണ്യാരാധനയ്ക്ക് മുടക്കം വരുത്താൻ തയ്യാറായിരുന്നില്ല. കോവിഡിന്റെ പശ്ചാത്തലത്തിലെ ക്വാറന്റൈൻ നാളുകളിൽ അന്മായർക്ക് ദേവാലയാനുമതി നിഷേധിക്കപ്പെട്ടപ്പോഴും ബെനഡിക്റ്റൈൻ സന്യാസിനിമാർ രാവും പകലും ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥനകൾ തുടർന്നുകൊണ്ടിരുന്നു. 1875 ആരംഭിച്ച ബസിലിക്കയുടെ നിർമ്മാണം 1914 പൂർത്തിയായത് എങ്കിലും നിർമ്മാണം തുടങ്ങി 10 ശേഷം നിത്യാരാധനയ്ക്ക് ആരംഭം കുറിക്കുകയായിരുന്നു. ഫ്രഞ്ച് കത്തോലിക്ക ജനതയുടെ വികാരവും അഭിമാനവുമായി മാറിയ ബസിലിക്ക ഇന്ന് സുപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.